എത്തിയോ? ഇത് കണ്ടില്ല, ഇത് എന്താ ഇത് ഇങ്ങനെ? ഡാ ഇത് കൊണ്ടുപോയി എവിടെങ്ങാനും വെച്ചേ. ഇല്ല, അതെന്താ? ഈ ചേട്ടൻ ഫ്രണ്ട്സ് റൂമിൽ കളിയാക്കി. ആണോടാ, എന്ത് കളിയാക്കി? അത് നടന്ന കാര്യല്ലേ മോനെ. ജിബി കുടുങ്ങിയ കാര്യം ഞാനോട് പറഞ്ഞില്ല, അടുത്തോണ്ട് പറയട്ടെ. അടങ്ങിയിരിക്കുന്നുണ്ടോ രണ്ടുപേരും? ഓ ദേ, അവിടെ ജിമ്മി പെരുപ്പിച്ചോണ്ടിരിക്കുവ. അപ്പോയ് പ്രായം നോക്കി വേണം വർക്കൗട്ട് ചെയ്യാൻ. ഇവിടെ കുഴഞ്ഞു വീണ ആരും ഉണ്ടാവില്ല തൂക്കി കൊണ്ടുപോകാൻ. ഇത് നിന്നെ പോലെ പ്രോട്ടീൻ പൊടി കൊണ്ട് ഉരുട്ടിയെടുത്തല്ല. ഓ നാച്ചുറൽ ആ മോനെ, നാച്ചുറൽ. നിന്റെ പ്രായത്തിലേ ഞാൻ പഞ്ചഗുസ്തി ചാമ്പ്യനാ. ഇപ്പൊ പിടിച്ചാലും പുട്ടുപോലെ നിന്നെ അടിക്കും, നോക്കുന്നോ? വേണ്ട, എന്റെ പൊന്നോ ഞാൻ ഇല്ലേ. ഓൾ ദി ബെസ്റ്റ്. എടാ അപ്പനോട് കൂട്ടാൻ ചങ്കുറപ്പില്ല, അത് പറ. അല്ല ഇതെന്താ രണ്ടു നേരം വർക്കൗട്ടൊക്കെ? പഴയതുപോലെ സ്റ്റാമിന ഇല്ലടാ, സ്റ്റാമിന കൂട്ടണം. അപ്പാ സ്റ്റാമിന കൂട്ടിക്കോ, പക്ഷെ ആളുടെ എണ്ണം കൂട്ടരുത്. വീട്ടിൽ കുടുങ്ങി മോനെ, അമ്മ എപ്പോഴും പറയാറുള്ളതല്ലേ ഷഡി ഇടണം ഷഡി ഇടണോന്ന്. ഇപ്പൊ ശരിയാക്കി തരാം. റിലാക്സ് റിലാക്സ് റിലാക്സ്. ജോലി വരുന്നുണ്ടോ? ചാലും ബോർഡ് ഇട്ടാ പോരെ. നിന്നോടല്ലേ പറഞ്ഞു പോവാൻ? ഓക്കേ. ഇല്ല കേട്ടോ, ചേട്ടൻ പറയത്തില്ല കേട്ടോ. ഓർത്ത് പറയാൻ പറ്റാത്ത ചില കാരണങ്ങളാൽ ജെറി അല്പം ലേറ്റ് ആവും. ഒരു അഞ്ചു മിനിറ്റ് വെയിറ്റ് ചെയ്യണേ. മടക്കി ഒളിപ്പിക്കുന്നുണ്ടല്ലോ. എന്ത് പറ്റി ജെറി? വിഭ, അവനോടൊന്നും ചോദിക്കരുതേ പ്ലീസ്. അവന്റെ മടിയിൽ ആരും ഇരിക്കാതെ ശ്രദ്ധിക്കണേ പ്ലീസ്. ഓ, അപ്പൊ ഇന്ന് സിബ് കുടുങ്ങിയില്ലേ? നിനക്ക് വേറെ പണിയൊന്നും ഇല്ലടാ, വേഗം റെഡിയാകാൻ നോക്കടാ. എന്നെ കടന്ന് പറഞ്ഞോട്ടിന് പുറത്തേക്ക് വന്നില്ല, അതിനു മുമ്പ് തുടങ്ങി. ആ ചെക്കനെ ഒരു ദുരന്തം കഴിഞ്ഞിട്ട് നിക്കുക, അപ്പോഴാ അവളുടെ ഗോ സ്റ്റാൻഡ് ഔണ്ട് അസംബ്ലി. ഓ ഓഹാൻ, ഇനി നിനക്ക് നീട്ടെഴുതിക്കണ, ഓടാവുന്നു. മൊട്ടേന്ന് വിരിഞ്ഞില്ല, അതിനു മുമ്പ് റൊമാൻസ്. ഡിയർ സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ്, ഐ എം വെരി ഗ്ലാഡ് ടു ഇൻഫോം യു ദാറ്റ് ദി ആർട്സ് ഫെസ്റ്റിവൽ വിൽ ബി സെലിബ്രേറ്റഡ് ബൈ ദി ലാസ്റ്റ് വീക്ക് ഓഫ് ദിസ് മന്ത്. യു ഹാവ് ടു പ്രിപ്പയർ യുവർ സെൽഫ് by the guidance of the house in charge, the class teachers and the house captains. Now I invite the vice principal, Father Grigory Virunthurayil, to address the gathering. Dear students, innatha yuvathalamara madhyathinum mayakkumarunthinum adivegam adimappettu kondirikkiyanu, adu pole thanne
വർദ്ധിച്ചു വരുന്ന ലൈംഗിക അപജയം, പീഡനം, ഇതെല്ലാം നാം സ്ഥിരമായി കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആർട്ട് ഫെസ്റ്റിവലിൽ ഇതിനൊക്കെ എതിരായ മെസ്സേജുകൾ നൽകുന്ന പരിപാടികളാണ് ഉണ്ടായിരിക്കേണ്ടത്. അതുകൊണ്ട് നിങ്ങളുടെ പരിപാടി ഞാൻ തന്നെ ഡയറക്റ്റ് ചെയ്ത് തരും. ലൈംഗിക അപജയം ഒരു മാനസിക രോഗമാണ്, അത് കൊച്ചുകുട്ടികളിൽ വരെയുണ്ട്. ഇന്ന് തന്നെ അത്തരത്തിലൊരു സംഭവം നമ്മുടെ സ്കൂളിൽ ഞാൻ കാണാനിടയായി. ആ കുട്ടികളുടെ പേര് ഞാൻ വെളിപ്പെടുന്നില്ല, പക്ഷേ ഞാൻ നല്ല കണക്കിന് ശിക്ഷിച്ചിട്ടുണ്ട്. മാന്യമായി പെരുമാറുക, മാന്യമായി വസ്ത്രം ധരിക്കുക, ഇതൊക്കെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. നമ്മുടെ സ്കൂളിൽ തന്നെ ചില ടീച്ചർമാരുണ്ട്, മറ്റുള്ളവരെ ഇക്കിളിപ്പെടുത്തുന്ന രീതിയിൽ വസ്ത്രം ധരിച്ചു വരുന്നവർ. ആ ടീച്ചേഴ്സിനോട് ഞാൻ പറയുന്നു, വസ്ത്രധാരണത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന്. സത്യത്തിൽ ഞാനത് മറന്നു പോയതാണ് അച്ഛോ, കർത്താവാണ് സത്യം. ഷട്ടിയുടെ മറക്കാത്തത് ഭാഗ്യം. ലോഹ എങ്ങനെ പൊങ്ങി? അല്ല, അതിന് കാറ്റൊന്നും അടിച്ചില്ലല്ലോ. എന്റെ കർത്താവ് എന്നോട് എന്തിനിങ്ങനെയൊക്കെ ചെയ്യുന്നു? കാറ്റടിച്ചു, കൊടും കാറ്റടിച്ചു, കായലിലെ വിളക്കുമരം എല്ലാരും കണ്ടു. മോരൊഴിച്ച് കഴിക്കാൻ ഇച്ചിരി ചോറെടുക്കട്ടെ. വേണ്ട, ഏതെല്ലാം വഴിയിലൂടെ ഉമ്മരി കഥ കൊണ്ടുവരിക്കുന്നല്ലേ മോളെ. ഇനി ഇതുവരെ എങ്ങനെ കൊണ്ടുചെന്ന് തീർക്കും? ഓ, പെട്ടെന്നൊന്നും തീർക്കണ്ടേ, കണ്ടാ കരച്ചിലാണേലും കണ്ടില്ലേ ഒരു എനക്കേടാ. അപ്പാ, ടൗണിലൊക്കെ ഇപ്പൊ കേബിൾ ഉണ്ട്. എന്തുവാ കേബിൾ എടുത്താ ദൂരദർശൻ മാത്രല്ല, വേറെയും ചാനൽ കിട്ടും. അതിൽ ഏഷ്യാനെറ്റ് എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്, അതിൽ സ്ത്രീ എന്ന് പറഞ്ഞൊരു സീരിയലും. ഇതൊക്കെ ഈ നാട്ടിൽ ഇനി എന്ന് വരുവോ? എന്റെ ആട് പോയേ, ഇത് ഞാൻ എങ്ങനെ സഹിക്കും? ഈ മിറ്റത്ത് കെട്ടിയിരുന്ന ആട് എവിടെ പോകാനടി? ഇത് നിങ്ങളുടെ ചേട്ടൻ ആ കാലം മറന്ന് ഒറ്റയെടുത്തിന്റെ പണിയാ. മുട്ടയിടുന്ന കോഴിയെ കൊണ്ടുപോയപ്പോ ഞാൻ പ്രാഗിയില്ല. അമ്മച്ചി പ്രാഗിയായിരുന്നു. എന്റെ ഗീവർഗീസ് പുണ്യാളാ, എന്റെ ആടിനെ കൊണ്ടുപോയോണെ. ഇനി നമുക്ക് ആട്ടിൻ കാഷ്ടത്തിൽ നിന്നും ഹൈഡ്രോക്ലോറിക് ആസിഡ് നിർമ്മിക്കാൻ കഴിയുമോ? ചോദിച്ചിരിക്കുന്നത് റാന്നി ബ്ലോക്ക് പടിയിൽ നിന്നും മോളി സോളി പോളി. തുന്നിക്കെട്ടുണ്ടോ ജിത്രാബി? എടാ, അതിന് മുറിഞ്ഞാലല്ലേ തുന്നി കെട്ടാൻ പറ്റൂ. ഇത് വെറുതെ വേഷം കെട്ടല്. ഏയ്, ഒന്ന് ചതഞ്ഞതേയുള്ളൂ. ഏയ്, ഇടയ്ക്കിടയ്ക്ക് തല ചുരുട്ടിലുണ്ട്. ചിത്രനാബേ, 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 പാപ്പിച്ചായോ? എന്നാലും ഇത് കുറച്ച് കടന്ന കൈയായി പോയി. ആർക്കാണ് ഇവിടെ തലവർക്കം?
എന്റെ 850 രൂപ വിലയുള്ള ആടിന് ആര് സമാനം പറയും? 850 അല്ല 750, അത് എന്റെ ആടായിരുന്നു. ഏത് വകയില്? ആ ആടിന്റെ തള്ളയുടെ തള്ളേ നിന്റെ മോളുടെ 18-ാം പിറന്നാളിന് ഞാൻ സമ്മാനമായിട്ട് തന്നതായിരുന്നു. അതെന്തോ ന്യായമോ യത്നാപ്പി? ഇവന് ന്യായമല്ലോ ഉണ്ടോ? എടാ, ആ ആടിനെ കൊടുത്തത് ഞാൻ. അത് തിന്ന പ്ലാവിലെ ഉണ്ടായ പ്ലാവ് വെച്ചു പിടിപ്പിച്ചത് എന്റെ അപ്പൻ. അത് പെറ്റിട്ടത് എന്റെ അപ്പൻ മേടിച്ച മണ്ണ്. അപ്പൊ പിന്നെ ആ ആട് എന്റെ കൂടെ ഞങ്ങളൊക്കെ ഇല്ല പാപ്പിച്ചാന്റെ കൂടെ. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ റേസ് നടത്തി തീർക്കാമെന്ന് തീരുമാനിച്ചിട്ട് കൊല്ലനുണ്ടായി. ഇതിപ്പോ ആദ്യമായിട്ടാ പാപ്പിച്ചായൻ തെറ്റിക്കുന്നു. റേസ് നടത്തിന്ന് വെച്ചാൽ എന്റെ വീട്ടിൽ നിന്ന് മോടിച്ചു വിറ്റ എന്റെ വീട്ടിൽ കൂടെ തിരിച്ചിട്ട് പോയാൽ. പാപ്പിച്ചായൻ റേസിന് ജയിച്ച ചെത്തനാപ്പടയിൽ നിന്ന് ഞങ്ങൾ കാശ് മേടിച്ചു. തോറ്റാ മറന്നേക്കണം. അതെ, തകർത്തേക്കണം കേട്ടോ, കത്തിച്ചേക്കണം. പെൻഷൻ കാശ് തീർന്നിരിക്കുക. ഇവരെന്തെന്ന് കാണിക്കും വട്ട